ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ പീരുമേട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും വിപുലമായ യോഗം വിളിച്ചു ചേർത്തു. ശബരിമല തീർത്ഥാടനത്തിൽ സർക്കാർ വകുപ്പുകളും ഏജൻസികളും തദ്ദേശ സ്ഥാപനങ്ങളും സജീവമാകണമെന്നും തീർത്ഥാടനം ഇക്കുറിയും സുഗമമാക്കണമെന്നും വാഴൂർ സോമൻ എം എൽ എ ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടനം ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. രണ്ട് വർഷമായി തുറക്കാത്ത സത്രം കാനനപാത ഇത്തവണ തുറക്കും. 90% പ്രവർത്തനങ്ങളും പൂർത്തിയായി. അയ്യപ്പ ഭക്തർ എത്തുന്ന എല്ലാ മേഖലകളിലും പോലീസിനെ വിന്യസിപ്പിക്കും. 24 മണിക്കൂറും സേവനം ലഭ്യമാകും. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും അടിയന്തര ഘട്ടങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. സത്രം കാനനപാതയിലെ കാട് വെട്ടിത്തെളിച്ചതായും കുടിവെള്ളം കൊടുക്കാനുള്ള പോയിന്റുകൾ സജ്ജീകരിച്ചതായും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ഭക്തരുടെ സുരക്ഷയ്ക്കായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് താൽക്കാലിക ഷെഡ് സൗകര്യങ്ങളും ജീവനക്കാരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകി. റോഡ് സൂചനാ ബോർഡുകൾ കൃത്യമായി സ്ഥാപിക്കാനും എം എൽ എ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുമളി വണ്ടിപ്പെരിയാർ പീരുമേട് ആശുപത്രികളിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. ആംബുലൻസ് സേവനവും ഉറപ്പുവരുത്തും. ഓരോ പഞ്ചായത്തിലും ഭക്തർക്ക് വിരിവെക്കാനുള്ള സൗകര്യം, കുടിവെള്ള സൗകര്യം, ശുചിമുറി സൗകര്യം, അയ്യപ്പ ഭക്തർക്ക് കടന്നു പോകുന്നതിനുള്ള സുരക്ഷയും ദേശീയപാതയിലെ ട്രാഫിക് സംവിധാനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. രാജ്യന്യൂസ് മലയാളം, ഇടുക്കി.